എൻ്റെ ഒരു ചോദ്യം, പിണറായി വിജയൻ ഇതുപോലെ ഈ സ്ഥലത്തിന് ഇപ്പോൾ ഇരട്ടി വില കൊടുക്കാം, പശുക്കൂടിന് 25,000 കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുള്ളതുകൊണ്ട് ഞാൻ വിനയപുരസരം പിണറായി വിജയൻ ഒരു അപേക്ഷ സമർപ്പിക്കുക. അദ്ദേഹം താമസിക്കുന്ന കണ്ണൂർ ജില്ലയിലുള്ള സ്ഥലം എനിക്ക് കിട്ടിയാൽ വലിയ ഉപകാരമാണ്. എനിക്ക് എൻ്റെ സ്വന്തം കാര്യത്തിനല്ല, മഹാത്മാ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ, അതോടൊപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയും സ്ഥാപിക്കുന്നുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയും സ്ഥാപിക്കണം. ഈ മൂന്ന് പ്രതിമ സ്ഥാപിക്കാൻ പിണറായി വിജയൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ വീടും സ്ഥലവും എനിക്ക് വേണം. പിണറായി വിജയൻ പറഞ്ഞ മാനദണ്ഡപ്രകാരമുള്ള വില ഞാൻ കൊടുത്തേക്കാം, അത് പോരാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇരട്ടി വില കൊടുത്തേക്കാം. പോട്ടെ, പിണറായി അല്ലേ, ഇരട്ടി വില കൊടുത്തേക്കാൻ തരുമോ? വിനയപരിസരം പിണറായിയുടെ ചോദ്യം, തരുമോ? തരുമെങ്കിൽ മേടിക്കാൻ തയ്യാറാണ്. ഒരു ഭരണാധികാരി തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കുന്നത് റൗഡിസത്തിലൂടെയും പിടിച്ചുപറിയിലൂടെയല്ല, അതിനപ്പുറത്ത് മനുഷ്യത്വപരമായ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഇതൊന്നുമില്ലാതെ എന്താണ് പിണറായി ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 530 കിലോമീറ്റർ ദൂരമുള്ള കേരയിൽ പദ്ധതി, 11 സ്റ്റോപ്പുകൾ, അതിന് അദ്ദേഹം പറയുന്നത് 160 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സ്റ്റാൻഡേർഡ് പദ്ധതി, റെയിൽ പ്രകാരമുള്ള പദ്ധതി പ്രകാരമുള്ള റെയിൽവേ ട്രെയിൻ ഉണ്ടാക്കാൻ പോകുന്നവർ. നിങ്ങൾക്കറിയോ അത്? ജപ്പാനിൽ അദ്ദേഹം ജപ്പാനിൽ പോയി പിണറായി. അവിടെ ചെന്നപ്പം ഒരാക്രി കണ്ടുകിട്ടി, കാരണം അവർ ഈ കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചു ജപ്പാൻ. അതിന് കാരണം എന്താണെന്നറിയോ? അവർ 400 കിലോമീറ്റർ നീള സ്പീഡുള്ള ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഈ കേരയിലൊക്കെ എടുത്ത് വള്ളക്കളഞ്ഞവർ, അത് മുഴുവൻ ആകാശത്തിലൂടെ എന്ന് പറഞ്ഞ പോലെ തൂണയിലാണ്. അപ്പോൾ ഇത് ആക്രിയ, ഇത് അവർ ഉപയോഗിക്കാൻ കൊള്ളുക, അത് മാറ്റിയിട്ടിരിക്കുക. പിണറായി ആക്രിയും ചുമന്നുകൊണ്ട് വന്നിരിക്കുക ഇങ്ങോട്ട് നമ്മുടെ നിലയ്ക്കേറ്റി വെക്കാൻ പോരെ. ആക്രി ചുമക്കുന്ന ഇടപാടാണ് നമുക്കുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക്. ഇതിൻ്റെ വ്യത്യാസം എന്താ? ബ്രോഡ് ഗേജ് ഉണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം, 5.5 അടിയാണ് നമ്മുടെ റെയിൽ തമ്മിലുള്ള വ്യത്യാസം. ഇത് 490 സ്റ്റാൻഡേർഡ് 490. അതായത് ഈ ട്രെയിൻ അല്ലാതെ വേറെ ഒരു ട്രെയിൻ ഇതിൽ ഓടിക്കാൻ കഴിയില്ല. പിന്നെ ഇതിനെ ഈ ട്രെയിൻ, അത് തന്നെയല്ല, 203 DPR മൂന്ന് റിപ്പോർട്ട് വന്നു. ഇതിലേതാ ശരി എന്ന് പിണറായി എന്ന് പറയണ്ടേ? പിണറായി വിജയൻ മിണ്ടുന്നില്ല. നിങ്ങൾ വിചാരിക്കുക ഈ ആക്രി കച്ചവടം പിണറായി വിജയൻ ഇപ്പം തുടങ്ങിയതെന്നല്ല. പാർട്ടി സമ്മേളനമൊക്കെ നടക്കുന്ന 10-25 കോടി രൂപ കൊണ്ട് പുള്ളി അതങ്ങ് തീർക്കും. 15,000 കോടി രൂപയുടെ അഴിമതിയായി, യാതൊരു സംശയമില്ലാതെ പറയുന്നു. 15,000 കോടിയുടെ അഴിമതിയാണ്. നിർത്തിയില്ല. ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. 97 നിങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ടുണ്ട്, നിങ്ങൾ പത്രക്കാരെ കണ്ണിൽ പൊടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ പരിശോധിച്ചു. 97 ചെറുവള്ളൂർ നല്ലളം അറിയാമല്ലോ സ്ഥലം. നല്ലളം ചെറുവള്ളൂർ നല്ലളമുണ്ട്, വേറെ നല്ലളമുണ്ട്. ഈ ചെറുവള്ളൂർ നല്ലളത്ത് അദ്ദേഹം ഒരു 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 സ്ഥാപനമുണ്ട്, ഒരു ഡീസൽ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? ആ ഡീസൽ പ്ലാന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളത് അറിയാമോ? കാട് പിടിച്ച് കിടക്കാമെന്നുള്ളത് അറിയാമോ? 1,100 കോടി രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഖജനാവിൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഈ ചെറുവള്ളൂർ നല്ലളം ഡീസൽ പ്ലാന്റ് കൊണ്ട് സ്ഥാപിച്ചത്. ആ ഡീസൽ പ്ലാന്റ് അവിടെ വന്നു എന്നെ കാണിച്ച് എൻ്റെ ഓർമ്മ ശേഷം രാജ്യത്തിന് ഫിൻലൻഡ് ആണ് എൻ്റെ ഓർമ്മ. പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി അദ്ദേഹം ഫിൻലൻഡ് സന്ദർശിച്ചു. ഫിൻലൻഡാണോ ഏതാണ്? വിദേശത്ത് പോയി. ആ രാജ്യത്ത് ഉപയോഗശൂന്യമായി, കാരണം ഇതിന് ഡീസൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ആ നാട് മുഴുവൻ കലങ്ങിക്കൊണ്ട് ആ സാധനം ആക്രിയാക്കി മാറ്റിയിട്ടിരിക്കുക. അവിടെ ഒരാക്രി പിണറായി കണ്ടു, ആ ആക്രിയും ചുമന്നു ഇങ്ങോട്ട് വന്നു നമ്മുടെ നിലയെ കൊണ്ട് കയറ്റി വെച്ചു. 1,100 കോടി രൂപ പോയി.